ിലേക്ക് തിരിച്ചെത്താം. കുഞ്ഞിലാ മസിലാമണി, ഇവിടിപ്പോൾ തീർച്ചയായും അതൊരു പ്രതീക്ഷ നൽകുന്ന കാര്യമാണ്. അപ്പോൾ പോലും അതിൻ്റെ തുടർ നടപടികൾ, പിന്നീട് ഇപ്പോൾ ഉയർന്നു വരുന്ന ചർച്ചകൾ, രാഷ്ട്രീയം കലർന്നുകൊണ്ടുള്ള ആരോപണ പ്രത്യാരോപണങ്ങൾ, അതിലുള്ള നിരാശയാണ് ശ്രീമതി ജോളി പങ്കുവച്ചത്. താങ്കളുടെ അഭിപ്രായം ഈ വിഷയത്തിൽ എന്താണ്? ഇവിടെയിപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് 2020 വീണ്ടും ചർച്ചയാവുകയും കൂടുതൽ തുറന്നു പറച്ചിലുകൾ ഉണ്ടാകുമ്പോൾ 2022 ജസ്റ്റിസ് ഹേമ മാധ്യമങ്ങളോട് വളരെ ചുരുങ്ങിയ വാക്കിൽ പ്രതികരിക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ട്, ഇവിടുത്തെ ഈ ചൂഷണങ്ങൾ, അത് ലിംഗപരമായുള്ള ചൂഷണങ്ങൾ, ലൈംഗികപരമായി ഉള്ള സംഭവങ്ങൾ, തൊഴിൽ മേഖലയിൽ സ്ത്രീകൾ അനുഭവിക്കുന്ന ചൂഷണങ്ങൾ, ബുദ്ധിമുട്ടുകൾ, ഇതൊക്കെയും പരിഹരിക്കാൻ ഈ റിപ്പോർട്ട് നടപ്പിലാക്കിയാൽ സാധ്യമാകും. അത് സ്ത്രീകൾക്ക് മാത്രമല്ല, ഈ മേഖലയിലെ പുരുഷന്മാർക്കും ഉപയോഗപ്പെടുന്നതായിരിക്കും എന്ന കാര്യം പറഞ്ഞു. പക്ഷേ അതിനുശേഷവും വർഷങ്ങൾക്ക് ശേഷം ഇതൊന്നും നടപ്പിലാക്കപ്പെടുന്നില്ല. ഇപ്പോഴും നമ്മൾ അത് പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ്. പക്ഷേ ആ റിപ്പോർട്ട് പുറത്തു വന്നതിൻ്റെ ബലത്തിൽ ചില തുറന്നു പറച്ചിലുകൾ നടക്കുന്നു എന്ന് മാത്രം. ബാക്കിയെല്ലാം കോടതി പരിശോധിക്കട്ടെ, കോടതി പറയുമ്പോൾ ചെയ്യാം എന്ന നിലയിലാണ്. അതിനപ്പുറം പിന്നീട് നൽകുന്ന പ്രതീക്ഷ കോൺക്ലേവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ്. അവിടെ ഉണ്ടാകുന്ന ചർച്ചകൾ, അതിൻ്റെ ബാക്കി എന്ത് എന്നത് പ്രതീക്ഷയോടെ നമുക്ക് കാത്തിരിക്കാം. ഇത്രയും സമയനഷ്ടം ഉണ്ടാക്കിയത്, നമ്മളൊരു മാതൃകയെന്ന് പറയുമ്പോൾ പോലും ആ സമയനഷ്ടം അത് വലിയ രീതിയിലുള്ള ഒരു കുറ്റമായി തന്നെ അവിടെ നിൽക്കുകയാണ്. താങ്കൾ നോക്കിക്കാണുന്നത് എന്താണ്? ഇനിയിപ്പോൾ 2024 ഈ റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം നടക്കുന്ന നടപടിക്രമങ്ങൾ ശരിയായ ദിശയിലുള്ളതാണ് എന്ന് കരുതുന്നുണ്ടോ? ചില കാര്യങ്ങൾ ഇപ്പൊ എനിക്ക് തോന്നിയിട്ടുള്ളത്, ഒരു ഈ റിപ്പോർട്ടിന് അതിനെ അർഹിക്കുന്ന ഒരു ഗ്രാവിറ്റിയോടെ സർക്കാരോ സംവിധാനങ്ങളോ കാണണില്ല എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഇപ്പൊ നമ്മള് ചില മെഷേഴ്സ് ഉണ്ടാവുന്നുണ്ടെങ്കിലും അതൊക്കെ ഒരു ആൾക്കാരുടെ ഒരു എന്താന്ന് പറയാ, അവർക്ക് ഏറ്റവും വേണ്ട ഇപ്പം അർജന്റ് ആയിട്ട് പരിഹരിക്കണം, അല്ലെങ്കിൽ അവർ മുറവിളി കൂട്ടുന്ന കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു വായടപ്പിക്കാൻ എന്നുള്ള പോലെ ചെയ്ത കുറച്ച് ഇപ്പൊ SIT ഒക്കെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഓക്കെ, അത് നല്ല കാര്യം. അതിനകത്ത് അതിനകത്തും ചില പ്രശ്നങ്ങളുണ്ട്. ഇപ്പൊ എത്ര സ്ത്രീകൾക്ക് പോലീസിൽ പോയിട്ട് ഇപ്പം ചിലരൊക്കെ അനോണിമസ് ആയിട്ട് നിന്നുകൊണ്ട് തന്നെ അവർക്ക് അല്ലെങ്കിൽ പോലീസ് കേസിന് പോകേണ്ടിയിരുന്നില്ല എന്ന് വിചാരിച്ചിരുന്ന സ്ത്രീകളും ഇപ്പൊ ചിലപ്പോ പോലീസ് കേസിലേക്ക് പോകാനായിട്ട് നിർബന്ധിതരായിട്ടുണ്ടായിരിക്കാം. അങ്ങനെ ഒരു പ്രശ്നം കൂടെ അതിനകത്തുണ്ട്. പക്ഷെ എനിവേ, ഒരു SIT കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ട്, അത് നല്ല കാര്യം തന്നെ. പക്ഷെ അതിനും അപ്പുറം ഈ റിപ്പോർട്ട് ശരിക്കും എന്താണ്, അതിന്റെ ഗ്രാവിറ്റി എന്താണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു വലിയ ഇൻഡസ്ട്രിയില് നടക്കുന്ന, ഒരു ജെൻഡറിനെതിരെ നടക്കുന്ന ഭയങ്കരമായിട്ടുള്ള അനീതിയുടെ ഒരു വിത്ത് പ്രൂഫ് ആയിട്ടുള്ള കൺക്ലൂഷൻ ആണ് ഈ റിപ്പോർട്ട് മുമ്പിലേക്ക് വെക്കുന്നത്. അതിപ്പം ജോളി ചിറയത്ത് പറഞ്ഞതുപോലെ സെക്ഷുവൽ ഹെറാസ്മെന്റും സെക്ഷുവൽ വയലേഷനും മാത്രമല്ല അവിടെ നടക്കുന്ന പ്രശ്നങ്ങൾ. അവിടെ നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ് ആസ് വിമൻ നിഷേധിക്കപ്പെടുന്നുണ്ട്. ഇപ്പം കാൽക്കട്ട റേപ്പ് ആൻഡ് മർഡർ കേസിൽ CJI പറഞ്ഞത് എന്താണ്, ആ വിഷയത്തിൽ നടന്നിരിക്കുന്നത് സ്ത്രീ തൊഴിലിടത്തിലേക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ ജോലി ചെയ്യാനായിട്ട് പോകുന്ന സ്ത്രീക്ക് അവിടെ സുരക്ഷിതമല്ലാതാവുമ്പോൾ അവൾക്ക് തൊഴിലെടുക്കാനുള്ള ഫണ്ടമെന്റൽ റൈറ്റ് തന്നെയാണ് നിഷേധിക്കപ്പെടുന്നത്. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇത്രയും സ്ത്രീകൾ വർക്ക് ചെയ്യുന്ന ഒരു ഇൻഡസ്ട്രിയില് ഭൂരിഭാഗം പേരുടെയും ഫണ്ടമെന്റൽ റൈറ്റ് ഇങ്ങനെ വയലേറ്റ് ചെയ്യപ്പെടുന്നുണ്ട് എന്നുള്ളത് എത്ര ഗൗരവമുള്ള ഒരു വിഷയമാണ്. അതിനെ പക്ഷെ അഡ്രസ് ചെയ്യാൻ എന്താണ് സർക്കാർ സംവിധാനങ്ങൾ ചെയ്യണത് എന്നുള്ളതാണ് ചോദ്യം. അപ്പം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറയണത് സെക്ഷുവൽ വയലേഷന്റെ കാര്യം, സെക്ഷുവൽ ഹറാസ്മെന്റിന്റെ കാര്യം മാത്രമല്ല, അതിനകത്ത് പറയുന്നുണ്ട് നമുക്ക് മൂത്രമൊഴിക്കാനുള്ള സൗകര്യമില്ല, അടിസ്ഥാന സൗകര്യങ്ങളില്ല, ഇൻഹ്യൂമൻ ആയിട്ടുള്ള, അതായത് അവര് എടുത്തു പറയുന്നുണ്ട് മനുഷ്യത്വപരമായിട്ടുള്ള ട്രീറ്റ്മെന്റ് അല്ല സ്ത്രീകൾക്ക് ഉണ്ടാവുന്നത്. പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കാനായിട്ട് സൗകര്യമില്ല എന്ന് പറയുമ്പോൾ അത് എന്ത് മനുഷ്യാവകാശ ലംഘനമല്ലേ? അപ്പൊ അത് നടക്കുന്നുണ്ട്. വേതനത്തിന്റെ കാര്യത്തില് ഡിസ്പാരിറ്റി ഉള്ളത്, ഭയങ്കര ഡിസ്പാരിറ്റി നടക്കുന്നുണ്ട്. ഇപ്പം യൂണിയൻ FEFCA അംഗത്വത്തിന് എടുക്കുന്ന ഫീനെ സംബന്ധിച്ച് ഡിസ്പാരിറ്റി നടക്കുന്നുണ്ട്. ഇപ്പം AMMA കാര്യത്തില് അതിന്റെ ഫീയെ സംബന്ധിച്ചിട്ട് സെക്ഷുവൽ ഹെറാസ്മെന്റ് അലിഗേഷൻ വരുന്നത് നമ്മൾ കേട്ടല്ലോ. അതേപോലെ ഇപ്പം FEFCA സെക്ഷുവൽ ഹെറാസ്മെന്റ് അലിഗേഷൻ അല്ല ഉണ്ടായിട്ടുള്ളത്, പക്ഷെ ഫീ എടുക്കുന്നതിൽ ഉള്ള ഡിസ്പാരിറ്റി സ്ത്രീകളെ എങ്ങനെ ബാധിക്കുന്നു എന്നുള്ളത്.
സ്ത്രീകളെ ബാധിക്കുന്ന തരത്തിലുള്ള നിയമങ്ങൾ, മേക്കപ്പ് പേഴ്സൺസിന് ഇത്ര ഏജ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വർക്ക് ചെയ്യാൻ പാടില്ല എന്നുള്ള നിയമം, അതൊക്കെ ഇല്ലീഗലാണ്. അങ്ങനെ തൊഴിൽ നിഷേധിക്കലാണ് സ്ത്രീകൾക്ക്. അപ്പൊ അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ പറയും, വസ്ത്രം മാറാനുള്ള സൗകര്യം ഇല്ല എന്നുള്ളത്. അപ്പൊ അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ പറയണ റിപ്പോർട്ടിന്മേൽ ടാഞ്ചിബിൾ ആയിട്ടുള്ള ആക്ഷൻ സർക്കാർ എടുക്കുന്നതായി കാണുന്നില്ല. അപ്പം അതിലേക്കുള്ള കോൺക്ലേവ് എന്ന് പറയുന്നുണ്ട്, പക്ഷെ എന്താണ് കോൺക്ലേവ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഒരു ട്രാൻസ്പെറൻസി കാണുന്നില്ല. കോൺക്ലേവിലേക്ക് ഇപ്പം അലിഗേഷൻസ് നേരിടുന്ന ആൾക്കാരെ കോൺക്ലേവിലേക്ക് പ്രതിഷ്ഠിക്കുന്നു, എന്തിന്റെ ബേസിസിലാണ് കോൺക്ലേവിലേക്ക് ആൾക്കാരെ ക്ഷണിക്കുന്നത്, ആരാണ് അതിനകത്ത് പ്രസന്റ് ആയിരിക്കുക, എന്താണ് കോൺക്ലേവിന്റെ നടപടിക്രമം, ഈ കാര്യങ്ങളിലൊന്നും ഒരു വ്യക്തതയും തരാനായിട്ട് സർക്കാരിന് കഴിഞ്ഞിട്ടില്ല. അതിനേക്കാളൊക്കെ ഉപരി ഒരു കൃത്യമായിട്ടുള്ള പോളിസി ഈ വിഷയത്തിന്, ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ റിലീസിനോടനുബന്ധിച്ച് കൃത്യമായിട്ടുള്ള പോളിസി എന്താണ് സർക്കാർ എടുക്കാൻ പോണത്? ഇപ്പം ഇതൊക്കെ സർക്കാരിന് നടപടി എടുക്കാൻ പറ്റുന്ന ഒരുപാട് മേഖലകൾ ഇതിനകത്തുണ്ടല്ലോ. വേതനത്തിലുള്ള ഡിസ്പാരിറ്റി തുടങ്ങി, പ്രാഥമിക സൗകര്യങ്ങൾ ഇല്ല എന്നുള്ള ഡിസ്പാരിറ്റി തുടങ്ങിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളിൽ, ഈവൻ യൂണിയനിൽ മെമ്പർഷിപ്പ് ഇല്ല എന്നതുകൊണ്ട് തൊഴിൽ നിഷേധിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ തൊട്ട് നടപടി എടുക്കാൻ കഴിയാവുന്ന ഏരിയകളിൽ സർക്കാരിന്റെ നടപടികൾ തുടങ്ങാൻ പോകുന്നുണ്ടോ എന്നുള്ള ഒരു സ്റ്റേൺ ആയിട്ടുള്ള നിലപാട്, അല്ലെങ്കിൽ പ്രസ്താവനകൾ, അല്ലെങ്കിൽ പോളിസികൾ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവണമായിട്ട് കാണുന്നില്ല. ഇൻസ്റ്റെഡ് നമുക്ക് ഓക്കെ, ഇത്രയും അലിഗേഷൻസ് വരുന്നുണ്ട് സെക്ഷൽ ഹറാസ്മെന്റിന്റെ സംഭവത്തിൽ. ഒരു എന്താന്ന് പറയാ, ഇപ്പോ നടക്കുന്ന എന്താ കറക്റ്റ് വാക്ക് കിട്ടില്ല, ഒരു മേളം എന്ന് പറയില്ലേ, ആ മേളത്തിൽ അതിന്റെ പാർട്ട് ഭംഗിയായി ചെയ്തു എന്ന് കാണിക്കാനുള്ള ചില നടപടികൾ ഉണ്ടാവുന്നു. അതും ഈ പറഞ്ഞതുപോലെ MLA-ക്കെതിരെ അലിഗേഷൻ വരുമ്പോൾ അദ്ദേഹത്തിന്റെ രാജി ആവശ്യപ്പെടുക എന്നുള്ളത് ഒരു കറക്റ്റ് ആയിട്ടുള്ള റെസ്പോൺസ് അതുപോലും ഉണ്ടാവുന്നില്ല എന്നുള്ളതും വേറെ കാര്യം. എന്തൊക്കെയായിട്ടുണ്ടെങ്കിലും ഇത്തരത്തിലുള്ള ടാഞ്ചിബിൾ ആയിട്ടുള്ള മെഷേഴ്സ്, സ്റ്റേൺ ആയിട്ടുള്ള നടപടികൾ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവണില്ല. അത് വളരെ ഇതിലും എത്രയോ കൂടുതൽ ശക്തിയോടെയുള്ള പ്രസ്താവനകളും ബാക്കി വിഷയങ്ങളിൽ ചെയ്യാറുണ്ടല്ലോ. ഇപ്പൊ ഇതൊരു രാഷ്ട്രീയപരമായിട്ടുള്ള സംഭവമായിരുന്നെങ്കിൽ ഇതിലും എത്രയോ ആർജവത്തോടെ സർക്കാർ പ്രതികരിച്ചേനെ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇത് പക്ഷെ എങ്ങനെയാ കാണുന്നത്? ഇത് സ്ത്രീകൾ, ഒരു കൂട്ടം സ്ത്രീകളെ മാത്രം ബാധിക്കുന്ന ഒരു വിഷയം അങ്ങനെയല്ല ഇതിനെ കാണേണ്ടത്. ഇതൊരു സമൂഹം എന്നുള്ള നിലയിൽ നമ്മുടെ ചുറ്റുപാടുകൾ, നമ്മുടെ സാമൂഹിക സാഹചര്യം ഭയങ്കര ബാക്ക്വേർഡ് ആയിട്ട് നിലനിൽക്കുന്നു സിനിമയിൽ എന്നുള്ള യാഥാർത്ഥ്യത്തെ അംഗീകരിച്ചുകൊണ്ട്, ഈ ഫൈൻഡിങ്സ് അംഗീകരിച്ചുകൊണ്ട് അതിന് സർക്കാരിനാൽ ചെയ്യാവുന്ന നടപടികൾ ഇതൊക്കെയാണെന്ന് പറഞ്ഞ സമൂഹത്തിന് മുമ്പിൽ സർക്കാർ ആൻസർ ചെയ്യേണ്ടതായിട്ടുണ്ട്. തീർച്ചയായും അക്കാര്യങ്ങളാണ് വസ്ലാമണിക്ക് ചൂണ്ടിക്കാട്ടാനുള്ളത്.